നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രണ്ട് ചെറിയ പോത്തുകുട്ടികളെ മൂക്ക് കുത്താനുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞതിന് നാല് പേരെ കുത്തിയപ്പോൾ ഇവർ ചെറുതായതുകൊണ്ട് അന്ന് അവരെ കുത്തിയില്ലായിരുന്നു. അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ തീറ്റയൊക്കെ എടുത്ത് നല്ല ഉഷാറായി വന്നപ്പോൾ അവരിത്തിരി മെട തുടങ്ങി. അങ്ങനെ നമ്മുടെ കാട്ടുപൂശ്ശേരി ചന്തയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് മൂക്ക് കുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരാളെ കുത്താനുള്ള പരിപാടിയാണ്. അങ്ങനെ അവനെ കുത്തിയിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു. നമ്മൾ നയനാമല ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളാണ്. എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. മൂന്ന് മാസം കൊണ്ട് നമ്മൾ ടോണിക്കും തീറ്റയല്ല നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ്. ഇവരെല്ലാവരും ഇനി നിർത്തി വളർത്തി വലുതാക്കി പെരുന്നാളിന് കൊടുക്കുക എന്നുള്ള ഒരിതിലാണ് മൂക്ക് കുത്താന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ആരെയും കൊടുക്കുന്നില്ല എപ്പോഴെങ്കിലും. അങ്ങനെ അവനെ മൂക്ക് കുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി നാല് പേര് പാടത്ത് നിൽക്കുന്നില്ല. ഇവരെ കുത്താനുള്ളത് കൊണ്ട് ഇവരെ നേരത്തെ ഒന്ന് പിറകെ കഴുകി വൃത്തിയാക്കി ഒരു രണ്ടര മണിയായപ്പോൾ നമ്മൾ കരയിൽ കയറ്റി ആൾ വന്നപ്പോൾ കുത്തി കുത്തിയാണ്. അങ്ങനെ ഒരാളെ കുത്തി കഴിഞ്ഞു. കുത്തിയിട്ട് പോകുന്നില്ല. പുള്ളിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കഥ! ഇനി ഒരാളും കൂടെ ഉണ്ട് മൂക്ക് കുത്താനായിട്ട്. നല്ല പൊക്കവും നീളമൊക്കെ വെച്ച് രണ്ട് കുട്ടികളും. അങ്ങനെ അവനെയും കുത്തിയിരിക്കുകയാണ്. അവർ തന്നെ കയറും ഇതെല്ലാം കൊണ്ടുവന്ന് കുത്തുന്നത്. നമ്മൾ പോയി വണ്ടിയിൽ പോയി ബൈക്കിൽ പോയി എടുത്തുകൊണ്ട് വന്നു. 200 രൂപ ഒരു പോത്തിന് മൂക്ക് കുത്തുന്ന ചാർജ് കൊടുത്തു. രണ്ടിനൂടെ 400 രൂപ കൊടുത്തു. ഇനി നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പോത്തിനെ കൂടെ മൂക്ക് കുത്തണം. രണ്ടുമൂന്ന് പോത്തുകളുടെ മൂക്ക് കയറി മാറണം. ഇതെല്ലാം ഉണ്ട്. അങ്ങനെ അവനെയും കുത്തിയിരിക്കുകയാണ്. കെട്ടിയിരുന്ന കുഴപ്പമില്ല. അവസാനം നമ്മൾ വലുതാവുന്നതനുസരിച്ച് അഴിച്ചു കെട്ടും. അങ്ങനെ രണ്ടുപേരെയും മൂക്ക് കുത്തി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും ഒരുമാതിരി വിഷമിച്ചാണെങ്കിൽ നിൽക്കുകയാണ്. അവനൊന്ന് ഓടിക്കാൻ നോക്കുക. അവൻ ഓടി അങ്ങ് വരെ പോവും, ഇവൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരികയാണ്. അവർ രണ്ടുപേരും ജോഡി പോലെയാണ്. രണ്ടുപേരും ഒരുമിച്ച് അതിൻ്റെയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ല ഇണക്കമുള്ള പോത്തുകളാണ് രണ്ടും. എന്നാലും മൂന്ന് മാസം കൊണ്ട് ഒരുവിധം അങ്ങനെ അവൻ്റെ മോറക്കയർ അഴിച്ച് മാറ്റിയിരിക്കുകയാണ്. ആ കെട്ട് ഇനി ഇത്തിരി കറക്കി മേലോട്ടിട്ടൂടെ കെട്ട്. നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. ഇനി രണ്ടു ദിവസം ഒന്ന് ക്ഷീണിക്കും. ഇനി ഒരു 10-15 ദിവസം ഉപ്പുവെള്ളം ഒഴിക്കണം. ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. രാവിലെയും പോയിട്ടും അങ്ങനെ അവരെ തോട്ടി ഇറക്കി ഒന്ന് തുളിയെല്ലാം കഴുകി കളഞ്ഞ് ചേറൊക്കെ പറ്റിയവന്മാർ അവിടെ കിടന്ന് ഓടി പുറത്ത് അത്രയും അഴുക്കാക്കി. അങ്ങനെ വീണ്ടും നമ്മൾ തോട്ടി ഇറക്കി ഒന്ന് കുളിപ്പിച്ച് കയറ്റാമെന്ന് വിചാരിച്ചു. കയറെല്ലാം മോറക്കയറെല്ലാം അഴിച്ചു കളഞ്ഞു. അങ്ങനെ വൈകുന്നേരം അവരുടെ പാടത്തെ തീറ്റിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. മൂക്കുത്തിൻ്റെ ക്ഷീണമൊന്നുമില്ല. അവൻ പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ള പോത്തുകളെല്ലാം വരുന്നുണ്ട്. എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്നാലും ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കമൻറ്റിലൂടെ പറഞ്ഞായിരുന്നു തമിഴ്നാട് കുട്ടികളാണ് വളരത്തില്ല, വളരാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞു. അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മളിതിനെ നിർത്തുന്നത്. അടുത്ത പെരുന്നാളാകുമ്പോൾ നമ്മൾ സെറ്റാക്കി എടുക്കും. കാരണം നമ്മൾ പോകുന്ന നൈനാമല ചന്തയിൽ ആന്ധ്ര, കർണാടക, തമിഴ്നാട് എല്ലാ കുട്ടികളും വരുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നതാണെങ്കിലും പോത്തുകൾ പിന്നെ ഒന്നും കൊടുക്കാതെ അത് വളരത്തില്ല. അത്യാവശ്യം കൈത്തീറ്റയുടെ കൊടുത്താലേ പോത്തുകൾ വളരുകയുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോമേ കാണാം. ഓക്കെ, ബൈ.